അഥവാ നിന്റെ മകൾ നിനക്ക് അഹങ്കാരമാണെങ്കിൽ എൻ്റെ മകൻ എനിക്ക് അഭിമാനമാണ്. നിന്റെ അഹങ്കാരമാണ് നിന്നെ നശിപ്പിച്ചത്. പക്ഷേ എൻ്റെ അഭിമാനം എന്നോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ഞാൻ താങ്കളോട് ആദ്യമേ പറഞ്ഞതാണ്, ഈ ആളുകൾക്ക് സ്വന്തം വീട്ടിൽ ഈ മണ്ണിൽ തന്നെ ഒരിക്കലും അഭയം നൽകാൻ പാടില്ലെന്ന്. ജഡില ജ്യേഷ്ഠത്തി പറഞ്ഞത് വളരെ ശരിയാണ്. ഇവർക്ക് ഈ സ്ഥലമെന്നല്ല, ഈ ഭൂമിയിലെ ഒരു സ്ഥലവും നേടാൻ അർഹതയില്ല. അഥവാ ഞാൻ ആഗ്രഹിച്ചാൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇവർ ഈ മണ്ണ് തന്നെ ഉപേക്ഷിച്ചു പോകാനായി എനിക്ക് പറയാൻ സാധിക്കും. ഇവരെ ഇപ്പോൾ തന്നെ ഇറക്കി വിടാൻ സാധിക്കും എനിക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളെപ്പോലെ ലജ്ജയില്ലാത്തവനല്ല. ജ്യേഷ്ഠൻ ചെയ്ത ഉപകാരങ്ങൾ എണ്ണി പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓർത്തു നോക്കിയാലും അങ്ങയുടെ മകൾ ജനിച്ച ശേഷം ആദ്യമായി കണ്ണു തുറന്നത് എന്റെ മകൻ അങ്ങയുടെ മുറ്റത്ത് ആദ്യമായി കാലെടുത്ത് വച്ചപ്പോഴാണ്. ഇവിടെ വന്നതിന് ശേഷവും നിരവധി തവണ എന്റെ കുടുംബം അങ്ങയെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതും മാത്രമല്ല, ഒന്ന് മതിയാക്കൂ യശോദ, ഇനി ഒന്നും പറയരുത്. വൃഷഭാനു, എനിക്കിനി നിങ്ങളുടെ ഒരു ഉപകാരവും ആവശ്യമില്ല. എന്തൊക്കെയാണോ നീ എനിക്ക് നൽകിയത് അത് ഞാൻ ഉറപ്പായും തിരിച്ചു തന്നിരിക്കും, എത്രയും പെട്ടെന്ന്. ഇനി മുതൽ രണ്ടിരട്ടി കരം ഞാൻ നൽകും, ഒന്ന് കംസനും പിന്നെ മറ്റൊന്ന് നിനക്കും. ഇപ്പോഴും നീ നിന്റെ കുബുദ്ധി പ്രയോഗിക്കുന്നത് അവസാനിപ്പിച്ചില്ലല്ലോ നന്ദ. കരത്തിന്റെ പേരും പറഞ്ഞ് ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയാണോ? ഞാൻ ഈ രണ്ട് ഗ്രാമങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാൻ അനുവദിക്കില്ല. ഉഗ്രഭദ്രെ, ബർസാനയ്ക്കും വൃന്ദാവനത്തിനും മധ്യത്തിൽ മതിൽ നിർമ്മിച്ചിരിക്കണം ഇന്ന് രാത്രി തന്നെ. ഇനി ഇന്ന് മുതൽ ബർസാനയും വൃന്ദാവനവും തമ്മിൽ യാതൊരു ബന്ധവും നിലനിൽക്കില്ല. ഉചിതമായ വാക്കുകൾ, ഇത് തന്നെയാണ് ശരി. അഭിനന്ദനങ്ങൾ അയ്യൻ. നിന്റെ അമ്മ ആദ്യം ഏൽപ്പിച്ച ജോലി തന്നെ ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുന്നു. ബർസാനയെയും വൃന്ദാവനത്തെയും പരസ്പരം അകറ്റിയിരിക്കുന്നു. വൃഷഭാനുവിന് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അവന്റെ ഉറ്റ മിത്രമായ എന്റെയും കണ്ണന്റെയും നേർക്ക് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്! ഇന്നവനൊരു യഥാർത്ഥ സ്നേഹിതനെ, ഗുണകാംക്ഷിയായ ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെടുത്തിയത്. ഇന്ന് ഞാൻ എന്റെ എല്ലാം തന്നെ നഷ്ടപ്പെടുത്തി. എന്റെ മകൾ രാധ, എന്റെ മിത്രം, എന്റെ അഭിമാനം, പിന്നെ അന്തസ്, എല്ലാം തന്നെ നഷ്ടപ്പെടുത്തി. ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും ഒരു കാര്യത്തിൽ എന്റെ മനസ്സ് വളരെ സന്തോഷിക്കുകയാണ്. ഒരു മിത്രത്തിന്റെ വേഷത്തിലുള്ള ശത്രുവിനെ തിരിച്ചറിയാനായി. അങ്ങ് ഈ നിമിഷം കോപത്താൽ അന്ധനായിരിക്കുകയാണ്. കോപമുണ്ടായാൽ സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങ് എന്നെ വിശ്വസിച്ചാലും അങ്ങ് കരുതുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നന്ദൻ, ജ്യേഷ്ഠൻ, കണ്ണൻ, രണ്ടുപേരും അങ്ങയെ ചതിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക കൂടിയില്ല.
തീർച്ചയായും കാര്യം മറ്റെന്തുമാണ്. എന്തോ കാര്യമുണ്ട്. അതാണ് വൃഷഭാന ജ്യേഷ്ഠൻ ഇത്രയും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. തീർച്ചയായും അദ്ദേഹത്തെ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് കാരണമാണ് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഒരു ദുഷ്ടചിന്തയുള്ള വ്യക്തിയല്ല. ആരോ അദ്ദേഹത്തെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. എനിക്കറിയാം അവൻ ദുഃഖിക്കുന്നുണ്ടെന്ന്, വിഷമിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൻ എന്റെ നേർക്ക് ആരോപണം ഉന്നയിച്ചു. അഥവാ വൃഷഭാനു ഞങ്ങളുടെ സൗഹൃദം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അവന് ഇത് തന്നെ ലഭിക്കും. ആ സൗഹൃദം അവസാനിച്ചിരിക്കുന്നു. ഇനി യാതൊരു ബന്ധവുമില്ല നന്ദനുമായും പിന്നെ വൃന്ദാവനവുമായും. നന്ദൻ അവന്റെ ദുഷ്കർമ്മങ്ങളുടെ അഗ്നിയിൽ എല്ലാം തന്നെ കത്തിച്ച് ചാരമാക്കി കളഞ്ഞു. ഇനി വൃന്ദാവനവും പിന്നെ ബർസാനയും എക്കാലവും അകന്നു തന്നെയായിരിക്കും. ബർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. ഞാൻ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, അവൾ വളരെ പ്രാവീണ്യമുള്ള നർത്തകിയാണ്. നിനക്ക് നിന്റെ പ്രണയിനിയുമായി നൃത്തം ചെയ്യാനായില്ലല്ലോ. പക്ഷെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനായല്ലോ. രാധ എന്നെ അഗാധമായി പ്രണയിക്കുന്നത് പോലെ ഞാൻ രാധയെ പ്രണയിക്കുന്നതേയില്ല. കൃഷ്ണൻ എന്നോട് എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിന്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം എത്ര മംഗളമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. എന്തിനാണ് എന്നെ പ്രണയിക്കുന്നില്ലെന്ന് കൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞത്? എന്തിന്? നിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ട് രാധേ. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്ന് തന്നെയാണ്, പ്രണയം. ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി. ഞാൻ എല്ലാവരെയും അകറ്റി. ഈ വിവരം എനിക്ക് കംസമഹാരാജാവിനെ അറിയിക്കണം. അതും എത്രയും വേഗത്തിൽ. ഞാൻ വൈകിയൊന്നുമില്ലല്ലോ. അതോ ഞാൻ വൈകിപ്പോയോ? അമ്മേ, സമാധാനിക്കൂ. അമ്മ ഒട്ടും തന്നെ വൈകിയിട്ടില്ല. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്. അതും അമ്മ കാരണം. അമ്മേ, അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെ, ഒരു നിമിഷത്തേക്ക് എന്റെ ശ്വാസം തന്നെ നിലച്ചു പോയേ. നീ പൂർണ്ണ ആരോഗ്യവാനാണല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി.
വിവരം കംസ മഹാരാജൻ എങ്ങനെ അറിഞ്ഞു? ചാരന്മാർ വഴി. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ചാരന്മാരുണ്ടമ്മേ, അവരിലൂടെയാണ് കംസൻ ഈ വിവരം അറിഞ്ഞത്. ബർസാനെയും വൃന്ദാവനത്തെയും അമ്മ അകറ്റിയെന്ന്. അകന്നത് വൃന്ദാവനവും ബർസാനെയും മാത്രമാണോ? അല്ല, രാധയും കൃഷ്ണനും കൂടിയാണ്. രാധ എന്നെ അഗാധമായി പ്രണയിക്കുന്നത് പോലെ ഞാൻ രാധയെ പ്രണയിക്കുന്നതേയില്ല. അഥവാ നീ രാധയെ പ്രണയിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ വിവാഹം മുടക്കാൻ നോക്കിയത്? എന്തെന്നാൽ രാധയുടെ ആഗ്രഹം ഇതുതന്നെ ആയതുകൊണ്ട്. ജ്യേഷ്ഠ, നീ ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോളൂ. കണ്ണാ, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. എനിക്കറിയാം അങ്ങേക്കിപ്പോൾ എന്നോട് അത്യധികം ദേഷ്യമുണ്ടെന്ന്. ജ്യേഷ്ഠന് സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങ് ഇപ്പോഴുള്ള കാര്യം മാത്രമാണ് കാണുന്നത്. ഇനിയുള്ള നാളുകളിൽ എന്താണ് മറിഞ്ഞിരിക്കുന്നതെന്ന് ജ്യേഷ്ഠന് കാണുവാനേ സാധിക്കുന്നില്ല. അങ്ങനെയാണോ? അപ്പോൾ എനിക്കാണോ ഒന്നും മനസ്സിലാകാത്തത്? കണ്ണാ കണ്ണാ, ഞാൻ ഇതുവരെ കരുതിയത് നീ ചെയ്യുന്നതൊക്കെ പ്രണയത്തിന് വേണ്ടി ആയിരുന്നു എന്നാണ്. പക്ഷെ ഇന്ന് പ്രണയത്തിന്റെ തെളിവ് നൽകുന്ന കാര്യം വന്നപ്പോൾ, പ്രണയത്തിന്റെ പരീക്ഷണഘട്ടം എത്തിയപ്പോൾ നീ രാധയെ തനിച്ചാക്കി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ നീ അവളെ കുറ്റവാളിയാക്കി. അവളിൽ ആരോപണം ചുമത്തി. നീ ചെയ്ത കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്തിനാ നീ അവളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഉപേക്ഷിച്ചത്? കണ്ണാ, ഇന്ന് നീ കാരണമാണ് രണ്ട് ഗ്രാമങ്ങൾക്കിടയിൽ ശത്രുതയുടെ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അത് കേവലം രണ്ട് ഗ്രാമങ്ങളുടെ ഇടയിൽ മാത്രമല്ല, രാധയുടെയും കൃഷ്ണന്റെയും മധ്യത്തിലും വെറുപ്പിന്റെ ഒരു അദൃശ്യമായ മതിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഞാൻ നാരായണനായതുകൊണ്ടാണ് ജ്യേഷ്ഠ, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതൊരിക്കലും പ്രപഞ്ചത്തിന്റെ രീതികൾക്കെതിരാകരുത്. ജ്യേഷ്ഠ, സൂര്യനെ അസ്തമിക്കുവാൻ അനുവദിക്കുന്നു, എന്നാലേ അടുത്ത ദിവസം വീണ്ടും ഉദിച്ചു വരാനാകൂ. ഓരോ ജീവനെ കുറിച്ചും എനിക്ക് ചിന്തയുണ്ട് ജ്യേഷ്ഠ. പിന്നെ രാധ, രാധ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഇനി പറയൂ, എനിക്ക് എന്റെ പ്രിയങ്കരിയായ രാധയോട് അവളുടെ വിധിയിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുകയാണോ? അതും ഇപ്പോൾ. നീ രാധയോട് ഒരു ഘോരമായ അനർത്ഥം മുമ്പും ചെയ്തിട്ടുണ്ട്. ആ അനർത്ഥത്തിലും ഒരർത്ഥം മറിഞ്ഞിരിപ്പുണ്ട് ജ്യേഷ്ഠ. അതാണ് ജ്യേഷ്ഠനെ കാണാൻ സാധിക്കാത്തത്. പിന്നെ ആ അർത്ഥം ഞാൻ എന്റെ വാക്കുകളിലൂടെ അല്ല, ഇനി രാധ അവളുടെ കർമ്മങ്ങളിലൂടെ ജ്യേഷ്ഠന് വ്യക്തമാക്കി തരും. മതി കണ്ണാ, മതി. എനിക്ക് കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു കഴിഞ്ഞു. ഇന്ന് നീ രാധയുടെ ഹൃദയത്തിൽ മാത്രമല്ല, എന്റെ ഹൃദയത്തിലും ആഴമുള്ള മുറിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് കണ്ണാ. വളരെ ആഴമുള്ള മുറിവ് ഉണ്ടാക്കി. ജ്യേഷ്ഠ, ഇപ്പോൾ മോഹത്തെ ത്യജിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് രാധേ. എന്തിന് കൃഷ്ണ,
എന്തിന് എന്തിന് നീ എന്നോട് ഇങ്ങനെ ചെയ്തു? എനിക്കതിന്റെ ഉത്തരം വേണം. എനിക്കറിയാം നീ എന്നെ വിളിക്കുകയാണെന്ന്. ഇന്നും ഞാൻ അങ്ങോട്ട് വരുന്നതാണ്. പക്ഷെ പ്രണയം ആവശ്യപ്പെടാനല്ല, എന്റെ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കാൻ. രാധേ, നീ ഈ രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നത്? കൃഷ്ണന്റെ സമീപത്തേക്ക്. അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും ബാക്കിയാണ്. വേണ്ട രാധേ. ഇല്ലമ്മേ, എന്നെ പോകാൻ അനുവദിക്കണം. ഇന്ന് എനിക്ക് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചില്ലെങ്കിൽ എന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും. നീ എത്തിയോ രാധെ? ഞാൻ മതി. ഒരു കഥയും കേൾക്കണ്ട. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ട സമയമാണിത്. എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി, നീ ചെയ്തതെല്ലാം പ്രണയമായിരുന്നില്ലെങ്കിൽ മറ്റെന്തായിരുന്നു? എന്റെ ഭയം ഇല്ലാതാക്കാൻ നീ ആ ഭീകര സർപ്പത്തിന്റെ ഉള്ളിലേക്ക് പോയി. എന്താ അത് പ്രണയമല്ലായിരുന്നോ? നീ തന്നെ നിന്റെ കൈകൾ കൊണ്ട് എനിക്ക് വേണ്ടി മധുരമുള്ള പായസം തയ്യാറാക്കി. എന്താ അതും പ്രണയമായിരുന്നില്ലേ? എനിക്ക് വേണ്ടി ആ കാളയെ വധിച്ച് മഹാപാപം ചെയ്ത് പുഷ്പങ്ങൾ കൊണ്ടുവന്നില്ലേ? അത് ഞാൻ ഏറെ ആഗ്രഹിച്ചതുകൊണ്ട് അതെന്താ പ്രണയമായിരുന്നില്ലേ? നിനക്ക് പ്രിയപ്പെട്ട പവിത്രമായ ശാലഗ്രാമം എനിക്ക് ഉപഹാരമായി നൽകി. രാത്രിയിൽ എന്നെ വനത്തിലേക്ക് വിളിച്ച് രാസലീല നടത്തി. എന്നിട്ട് എന്റെ പ്രണയലേഖനം വായിച്ച് എന്റെ വിവാഹം തടസ്സപ്പെടുത്താൻ ബർസാനിലേക്ക് വന്നു. എന്തിന്? ഇതെല്ലാം പ്രണയമല്ലെങ്കിൽ മറ്റെന്താണ് കൃഷ്ണ? ഇന്ന് നിന്റെ മൗനമല്ല, വാക്കുകളാണ് എനിക്ക് വേണ്ടത്. പറയൂ, എന്റെ പ്രണയഭാവങ്ങളോട് നിനക്ക് ഒട്ടും തന്നെ പ്രതിപത്തിയില്ലായിരുന്നോ? പറയൂ കൃഷ്ണ, എന്തിനാ എന്റെ സ്വപ്നങ്ങളെ ചവിട്ടി മെതിച്ചത്? എന്തിനാ എന്റെ അച്ഛനമ്മമാരുടെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തിയത്? എന്നോടൊരു പ്രണയിതാവിനെ പോലെ പെരുമാറിയിട്ട് ഇപ്പോൾ എന്തിനാ നീ പിന്മാറിയത്? എന്തിന്? ഞാൻ എന്ത് ചെയ്തു എന്നതല്ല ഇവിടുത്തെ ചോദ്യം. പകരം ഇത്രയും കാലം നീ എന്താണോ ചെയ്തത്, യഥാർത്ഥത്തിൽ അത് പ്രണയമായിരുന്നുവോ അതോ വെറും മോഹമോ? ദിവ്യാനുരാഗം മധുരം ഉലകിൻ ചിലപ്പോഴൊക്കെ നാം നമ്മുടെ മാതാപിതാക്കളോട് വളരെ ദേഷ്യത്തിലായിരിക്കും. നമ്മുടെ കാര്യത്തിൽ അവർക്ക് ഒട്ടും തന്നെ ശ്രദ്ധയില്ലെന്ന് കരുതും. അവർക്ക് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ ബോധമില്ല എന്ന് തോന്നും.
അവരോടെപ്പോഴും നീരസപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ നാസികയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെന്നാൽ അത് കണ്ണുകളുടെ സമീപത്താണ്, കണ്ണുകളുടെ മധ്യത്താണ്. പക്ഷെ ആരെങ്കിലും മുഖത്ത് പ്രഹരിക്കാൻ ശ്രമിച്ചാലോ? കൈകൾ ഏറ്റവും ആദ്യം നാസികയുടെ ഭാഗമാണ് മറയ്ക്കുന്നത്. മാതാപിതാക്കളും സാധാരണ അതുപോലെ തന്നെയാണ്. നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, നിങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി എപ്പോഴും തൽപരരായിരിക്കും. അതുകൊണ്ട് അവരുടെ സ്നേഹത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. അതുകൊണ്ട് അവരുടെ സ്നേഹം എല്ലായ്പ്പോഴും വളരെ വ്യക്തമായി അനുഭവപ്പെടേണ്ട ആവശ്യം തന്നെയില്ല. എന്തെന്നാൽ ആ പവിത്രമായ സ്നേഹമാണ് സദാസമയവും നിങ്ങൾക്കൊപ്പം ഒരു പരിചയമായി മാറി നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രാധേ രാധേ. എല്ലാം തന്നെ അധികമാണ്. ഇന്ന് മുതൽ രാധാകൃഷ്ണനെ വെറുക്കുകയാണ്. ഇനി പുല്ലാങ്കുഴൽ നാഥവും ഉണ്ടാകില്ല, രോധം വരികയുമില്ല. ഇനി അച്ഛൻ ആഗ്രഹിക്കുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ. ഞാൻ വ്യോമേഷിനെ വിവാഹം ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണച്ചാ.